നടുവേദനയും പ്രശ്നങ്ങളുമായി പാപ്പൻ ഇവിടെ തന്നെയുണ്ട്. സ്ത്രീ വിഷയത്തിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഒഴിച്ചാൽ പാപ്പൻ ഇപ്പോഴും പഴയ പാപ്പൻ തന്നെയാണ്. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് എന്ന വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരെ തേടിയെത്തുകയാണ്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് കേസ്. നിലവിൽ ജയസൂര്യ അമേരിക്കയിലാണ് ഉള്ളത്. അദ്ദേഹം ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല. അദ്ദേഹവും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമം നടത്തും. അതിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നത് വരെ ജയസൂര്യ വിദേശത്ത് തുടരുമെന്ന എല്ലാം കൈവിട്ടു പോവല്ലേ. ഇനി ഇവിടെ നിൽക്കുന്ന ശരിയല്ല. എങ്ങോട്ടെങ്കിലും ദൂരെ ഒരു വെക്കേഷന് പോയാലോ. അതെ, ജാമ്യമില്ലാ വകുപ്പുകളാണ് ജയസൂര്യക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് ജയസൂര്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ജാക്കി വെക്കാൻ അറിയോ. അയ്യേ, പ്രധാന പ്രവർത്തന മേഖല ബസ്സിലായിരുന്നെങ്കിലും ഞാൻ ആ ടൈപ്പ് അല്ല. ഭർത്താവേ, നമ്മള് പോലീസ് പിടിക്കുന്നാണോ തോന്നുന്നത്? പരാതി അത് സെക്രട്ടേറിയറ്റിൽ വെച്ച് സിനിമാ ചിത്രീകരണത്തിനിടെ മോശമായി പെരുമാറി എന്നുള്ളതാണ്. പിടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ആണാണെന്ന് കരുതി പിടിച്ചത്. ഓ, അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. ഹമ്പടാ, ഭയങ്കര. എനിക്ക് എന്തായാലും ഒരെണ്ണം മതി, അത് തന്നെ ധാരാളം. ഞാൻ രണ്ടെണ്ണം അല്ല, അതിന് കൂടുതൽ താങ്ങും കേട്ടോ. ഒരക്ഷരം പോലും തെറ്റിയില്ല. മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഉമ്മർത്തിയെ നോക്ക്, പോലീസുകാരും ആ ഡ്രൈവറും ഒക്കെ വന്നിട്ടുണ്ട്. പോലീസുകാരോ? അവരെന്താ ഇത്രയും വൈകുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു. IPC 3761 ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം വാക്പ്രയോഗം. നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയിട്ട്. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമല്ല, നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. കുഞ്ചാക്ക ബോബും പോലെയും കയ്യിലിരിപ്പ് ഭീമൻ രഘുവിന്റെ. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നടിയുടെ പരാതിയിൽ മണിയൻപിള്ള രാജുവിനെതിരെയും കേസെടുത്തിരിക്കുന്നു. ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ അപമാനിച്ചു എന്ന പരാതിയിലാണ് കേസ്. കൂടുതൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെയാണ് എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൊച്ചനെ പണ്ടേ ഉണ്ടായിരുന്ന കാലത്തുള്ള പഴക്കവാദികളാണ്ജെൻഡറിന്റെ പരാതിയിൽ ഓൺലൈൻ റിവ്യൂവർ RR Tannan എന്ന സന്തോഷ് വർക്കി ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ കേസ്.